السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. سبحان الله والحمد لله ولا إله إلا الله والله أكبر، ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر، ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر، ولا حول ولا قوة إلا بالله العلي العظيم. نافعي علمك പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം എന്ന സദുദ്ദേശ്യവുമായി നാം കെഎസ്ആറിന്റെ ഈ ക്ലാസ് റൂമിൽ നടത്തിവരുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ ദൗത്യം അതിന്റെ പരിപൂർണമായ അർത്ഥങ്ങളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ തൗഫീഖും ആരോഗ്യവും അനുകൂലമായ സാഹചര്യങ്ങളും തന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. ശനിയാഴ്ചകളിലെ നമ്മുടെ കൗതുകലോകം എന്ന പരിപാടിയിലേക്ക് വീണ്ടും എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും സ്നേഹസമ്പന്നമായ സ്വാഗതം നേരുകയാണ്. ഇന്നത്തെ കൗതുക ലോകം തെല്ലു വൈകിയാണ്, പക്ഷേ നമുക്ക് വൈകിയാൽ പോലും അതിന്റെ ഒരു വേദന അനുഭവിക്കാത്ത ക്രമത്തിലാണ് നമ്മുടെ പരിപാടികളൊക്കെ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അത്രമാത്രം വലിയ മഹത്തായ പരിപാടികളിലാണ്. നേരത്തെ അഭിമന്യരായ ഗഫൂർ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ മഹത്തായ, വളരെ ആത്മീയമായി നമ്മെ ഒരു പ്രത്യേകമായ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള മഹത്തായ പ്രാർത്ഥനാ സദസ്സുകളും പരിപാടികളിലുമാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങൾ എവിടെയും ഉണ്ടാകുന്നില്ല, നമ്മുടെ സമയം എവിടെയും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് വൈകുന്തോറും ആ വൈകുന്ന സമയം മുഴുവനും നമുക്ക് വരവ് വെക്കാൻ പറ്റുന്ന ഒരനുഭവമായി മാറുകയാണ് എന്നതാണ് വസ്തുത. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളെപ്പോഴും ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെപ്പോഴും ബഹുമാന്യരായ ഗഫൂർ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഒരു ഹംദ് എന്ന് പറയുന്ന ഒരു ഹംദിന്റെ വികാരം എപ്പോഴും നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ നാം അനുഗ്രഹി അള്ളാഹുവിനെ നാം നന്ദി ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് നാം ഹംദ് ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം ഇതിന്റെ എല്ലാം വ്യാപ്തി വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചെയ്ത പ്രോമിസ് ആണത്, ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നാം അധികമാക്കി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കെഎസ്ആറിന്റെ ഈ മഹത്തായ ശ്രമങ്ങളിൽ നാം നാഫിയായ ഇൽമുകളും നാഫിയായ വിവരങ്ങളും നേടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു ഹദീസ് കേൾക്കാം. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനായ ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, സഹീഹായ ഹദീസ്. ആ ഹദീസിൽ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി തബൂക്, തബൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ അവിടുത്തെ മുമ്പിൽ എത്തുകയുണ്ടായി. വഹുവ ഫീ ഖുബ്ബത്തിൻ മിൻ അദ്മിൻ, അവർ അപ്പോൾ ഒരു തോൽ കൊണ്ട് നിർമ്മിതമായ ഒരു കൂടാരത്തിന്റെ ഉള്ളിലായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു തോൽ കൊണ്ടുണ്ടാക്കിയ കൂടാരത്തിൽ, ടെന്റിൽ നബി ഇരിക്കുമ്പോൾ ഞാൻ നബിയെ കാണാൻ ചെല്ലുകയുണ്ടായി എന്നാണ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സമാഗമത്തിൽ ഉണ്ടായ ഒരു വലിയ സംഭവം നമ്മോട് പറയുകയാണ്. എന്താണ് ആ സംഭവം എന്നറിയാമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅദുദു സിത്തൻ, ആറു കാര്യങ്ങളെ നീ എണ്ണുക, ബൈന യദൈ സാഅതി, ഖിയാമത്തു നാളിന്റെ മുമ്പിലായി ഉണ്ടാകുന്ന ഖിയാമത്തു നാളിന്റെ മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരുപാട് ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്തുനാൾ എന്നാണ് എന്ന ചോദ്യത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അത് ആ വിവരം നബി തിരുമേനിക്ക് കൈമാറിയിട്ടില്ല. പക്ഷേ എങ്കിലും ആ ഈ ലോകത്തിന്റെ അവസാനമായ ഈ ലോക ജീവിതത്തിന്റെ അവസാനമാകുന്ന ഖിയാമത്തു നാളിലേക്ക് ഈ ലോകം എത്തിച്ചേരാൻ ഇരിക്കുന്ന സാഹചര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ചെറുതും വലുതുമായ അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചെറുതും വലുതുമായ പ്രകടമായ വ്യക്തമായ അടയാളങ്ങൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി ആ ഖിയാമത്തു നാളിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലേക്ക് ലോകം എത്തിച്ചേരുന്നതിന് മുമ്പായി ഉണ്ടാകാൻ പോകുന്ന 6 കാര്യങ്ങൾ നീ എണ്ണുക എന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അസ്ജായി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപിടിച്ച് വിരൽ പിടിച്ച് എണ്ണിക്കാണിച്ചു കൊടുക്കുകയുണ്ടായി എന്ന ഹദീസാണ് നാം ഇന്നത്തെ കൗതുക ലോകത്തിൽ ചർച്ചക്കെടുക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയാണ് 6 കാര്യങ്ങൾ, ഖിയാമത്തു നാളിന്റെ ലക്ഷണങ്ങളായി കടന്നു വരുന്ന 6 കാര്യങ്ങൾ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുന്നു. മൗത്തി, ഒന്ന് എന്റെ മരണം, ثم فتح بيت المقدس പിന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം വിമോചനം, ثم موتان ياخذ فيكم كعقاص الغنم, عقاص الغنم എന്ന് പറയാറുള്ള രോഗം പോലുള്ള വളരെ അപകടകാരിയായ വിധത്തിലുള്ള ഒരു മരണം വിതക്കുന്ന സംഭവം. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ثم استفاضة المال പിന്നെ ധനം വർദ്ധിക്കുക എന്നത്, ധനം വ്യാപകമാവുക എന്നത്. ഹത്താ യുഅത്ത റജുലും അത്ത ദീനാർ, ഒരു ആൾക്ക് 100 ദീനാർ നൽകപ്പെടുമ്പോൾ, ഫയല്ലു സാഹിത്തൻ, എന്നിട്ടും അയാളുടെ മുഖം തെളിയാതെ അയാൾ കോപിഷ്ഠനായി തീർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു വിധത്തിൽ സമ്പത്ത് വ്യാപകമാവുക അല്ലെങ്കിൽ അത് വർദ്ധിക്കുക, അത് കുമിഞ്ഞുകൂടുക, അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ചാമതായി എണ്ണുകയാണ്, സുമ്മ ഫിത്നത്തുൻ പിന്നെ ഒരു തരം ഫിത്നയുണ്ടാവുക. അറബിയിലെ ഒരു വീടിലും അത് പ്രവേശിക്കാതിരിക്കുകയില്ല, അത്രമാത്രം വ്യാപകമായ ഒരു ഫിത്ന സംഭവിക്കുക. പിന്നെ അവസാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാമതായി എണ്ണി, സുമ്മ ഹദനത്തുൻ പിന്നെ ഒരു സന്ധിയായിരിക്കും. ആ സന്ധി ബൈനക്കും വബൈന ബനിൽ അസ്ഫർ, നിങ്ങളുടെയും റോമക്കാരുടെയും ഇടയിലായിരിക്കും. റോമക്കാരുടെയും നിങ്ങളുടെയും ഇടയിലുള്ള ഈ സന്ധിയിൽ അവർ നിങ്ങളെ വഞ്ചിക്കുകയും വഞ്ചനയോടുകൂടെ അവർ നിങ്ങൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്യും. ഏകദേശം 80 ഗ്രൂപ്പുകളായി, ഓരോ ഗ്രൂപ്പിലും 12,000 സൈന്യമുള്ള വലിയ വലിയ ഗ്രൂപ്പുകളായി നിങ്ങളെ ചതിച്ചാക്രമിക്കുവാൻ വേണ്ടി അവർ വരികയും ചെയ്യും എന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്ന് മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അസ്ജായി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു മറ്റൊരു പ്രവചനമാണ് ഈ ഹദീസിൽ നാം കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലാത്തതും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ശേഷം മാത്രം സംഭവിച്ചതും ഇനിയുള്ള കാലങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നതുമായ 6 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. ഈ ലക്ഷണങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ലക്ഷണങ്ങളിൽ പലതും പുലരുകയും പലതും പുലരാനുള്ള സാധ്യത ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം എത്രമാത്രം അത്ഭുതകരമാണ്, എത്രമാത്രം കൗതുകകരമാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ 6 കാര്യങ്ങളിൽ ഒന്നാമത്തേത് മൗത്തി, എന്റെ മരണമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തന്നെ അല്ലെങ്കിൽ നബിയുടെ ബിഅസത്ത് തന്നെ, പ്രവാചകത്വം തന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞതാണ്. ബുഇസ്തു അന വസ്സഅത്തു ഹാതൈനി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം ചേർത്തുപിടിച്ച 2 വിരലുകൾ ഉയർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് തന്റെ സഹാബിവര്യന്മാരുടെ മുമ്പിൽ വിശദീകരിക്കുകയുണ്ടായി, എന്നെയും ഖിയാമത്ത് നാളിനെയും നിയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ വളരെ അടുത്തടുത്തായി കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ,
ഈ ലോകത്തെ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഖിയാമത്തു നാൾ തന്നെയാണ്. ഇനി മറ്റൊരു പ്രവാചകൻ വരാനില്ല, ഇനി മറ്റൊരു വിമോചകൻ വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസുകൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഔഫ് ബിൻ മാലിക് അൽ-അസ്ജഈ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൗതി ഒന്ന് എന്റെ മരണമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതോടുകൂടെ ഈ ലോകത്ത് ഖിയാമത്തു നാളിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ ആരംഭം കുറിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും ഏറ്റവും വലിയ ദുഃഖവും ഏറ്റവും വലിയ ഖേദവുമെല്ലാം ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താണ്. അത് ഒരാൾക്കും വിശ്വസനീയമല്ലാത്ത അത്രമാത്രം വലിയൊരു സംഭവമായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട സംഭവമാണ്. പ്രബുദ്ധരായ വലിയ വലിയ സഹാബിവരന്മാർ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ധീരകേസരികളായ സഹാബിവരന്മാർ, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയുമായിരുന്നില്ല. പ്രവാചകർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ ശിരസ് ഞാൻ കൊയ്തെടുക്കും എന്ന് വരെ അന്ന് ഉമർ റളിയല്ലാഹുവിന് പറയുകയുണ്ടായി. അത്രമാത്രം അവിശ്വസനീയമായ ഒരു സംഭവമായിരുന്നു, അത്രമാത്രം വലിയ ഞെട്ടലാണ് അതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒന്ന്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണമാണ്. രണ്ടാമത്തേതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുമ്മ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്ന സന്ദർഭം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ലഭിക്കുന്നത് അദ്ദേഹത്തിന് തബൂക്കിൽ വെച്ചാണ്. ഗസ്വത്ത് തബൂക്ക് എന്ന് പറയുന്ന തബൂക്ക് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഏകദേശം അവസാന കാലഘട്ടങ്ങളിൽ, ഹിജ്റ 9-ാം വർഷത്തിലോ 8-ാം വർഷം അവസാനത്തിലോ നടന്ന ഒരു യുദ്ധമാണ് ഗസ്വത്ത് തബൂക്ക് എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ ശത്രുവിനെ നേരിടാൻ തുടങ്ങുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മക്ക കേന്ദ്രീകരിച്ച ഖുറൈശികളുടെ എതിർപ്പ്, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയത്തോടുകൂടി പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള എതിർപ്പുകൾ, ഖൈബർ യുദ്ധം വരെയുള്ള നീക്കങ്ങളിൽ അതിനെ പരാജയപ്പെടുത്തി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ശത്രു ഇസ്ലാമിന്റെ മുമ്പിൽ വന്നു. അത് റോമാ സാമ്രാജ്യമായിരുന്നു. റോമാ സാമ്രാജ്യവുമായി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ അനുയായികളും തന്റെ ആദർശവും മുഖാമുഖം കണ്ട, മുഖാമുഖം നിന്ന യുദ്ധമായിരുന്നുവല്ലോ തബൂക്ക് യുദ്ധം എന്ന് പറയുന്നത്. ആ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സത്യത്തിൽ ബൈത്തുൽ മുഖദ്ദസ്, പലസ്തീനിലെ അൽ അഖ്സ എന്ന് പറയുന്ന പ്രദേശം, ജറുസലം എന്ന് പറയുന്ന പ്രദേശം, അറബിയിൽ ഈലിയ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശം അന്ന് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ കീഴിലായിരുന്നു, ക്രൈസ്തവരുടെ കയ്യിലായിരുന്നു അന്ന്. അന്ന് വലിയ പ്രാധാന്യമാണ് ഈ പ്രദേശത്തിന് അവർ നൽകിയിരുന്നത്. കാരണം എന്തെന്നാൽ അവരുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് അവരുടെ പ്രവാചകനായ ഈസാ മസീഹ് അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണത്. മാത്രമല്ല അദ്ദേഹം അവിടെ നിന്നാണ് ആകാശാരോഹണം ചെയ്യപ്പെട്ടത് എന്നും അതുപോലെ തന്നെ ആകാശത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടായത് എന്നും ഉള്ള കാര്യങ്ങളെല്ലാം അവർ വളരെ ബഹുമാനപൂർവ്വം വിശ്വസിക്കുന്നതാണ്, ആരാധനാപൂർവ്വം കാണുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റോമിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈലിയ അല്ലെങ്കിൽ ജറൂസലം എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രവചനം നടത്തുന്ന കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് നാം നോക്കുകയാണ് എങ്കിൽ നബി പറയുന്നത് വളരെ വളരെ വിദൂരമായ ഒരു സംഭവമാണോ എന്ന് തോന്നിപ്പോകുന്ന സ്വരത്തിലും ഭാവത്തിലും ഉള്ളതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ബൈസന്റൈൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ നീണ്ടുകിടക്കുന്ന അവരുടെ വലിയ സാമ്രാജ്യത്തിന്റെയും ഏറ്റവും വലിയ കണ്ണായ ഭൂമിയും ഹൃദയ ഭൂമിയുമെല്ലാം ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. ആ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾ മോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അത്ര പെട്ടെന്ന് തന്നെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വസ്തുത ആയിരുന്നില്ല എന്നാണ്. പക്ഷേ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രവചനം പറയുകയാണ്.
قيامت نال اندى منوڑي آئي اونڈاغن لچننگل اونن اندى مرنمان رنڈامت تيد بيت المقدس اندى ويموجن مان يندن نبي صلى الله عليه وسلم آتنگل پرأي گئيان نبي يوڑا ഒരു പ്രവചനം ആണിത് ആ പ്രവചനം എന്ന് പറയുന്നത് എന്തെങ്കിലും സാധ്യതകൾ ഭൗതികമായ എന്തെങ്കിലും സാധ്യതകൾ കണ്ടുകൊണ്ട് നബി പറയുന്നതല്ല ഏതാനും കുറേ കാര്യങ്ങളൊക്കെ നബി നടത്തി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നബി ആരംഭിച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി ദൂതന്മാരെ പറഞ്ഞയച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി കത്ത് ഇടപാടുകൾ നടത്തി അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിൽ ബൈസന്റൈൻ സാമ്രാജ്യവുമായി ചക്രവർത്തിമാരുമായി അല്ലെങ്കിൽ അവരുടെ മതമേലധ്യക്ഷന്മാരുമായി പാത്രിയാർക്കീസുമാരുമായി ചർച്ചകൾ നടത്തി ഇതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇതൊക്കെ ക്രമേണ ശക്തിപ്പെടുകയും അങ്ങനെ അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന ഒരു സാഹചര്യം പോലും തബൂക്ക് യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നത് നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മദീന മുനവ്വറയെയും മദീന മുനവ്വറയെ ചുറ്റി നിൽക്കുന്ന അറബ് പ്രാന്ത പ്രദേശങ്ങളെയും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് അത് ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പുറത്തേക്ക് അത് പ്രവേശിച്ചിട്ടില്ല. മാത്രമല്ല ഹിജാസ് നജദ് തിഹാമ തുടങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമാണ് ഒരു ഇസ്ലാമിക രാജ്യം എന്ന അർത്ഥത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ പറയുന്ന ജറൂസലം എന്ന് പറയുന്ന നഗരമൊക്കെ സത്യത്തിൽ ശത്രുക്കളുടെ കയ്യിലാണ് എന്ന് മാത്രമല്ല ശത്രുക്കൾ വളരെയേറെ പ്രാധാന്യത്തോടെ തങ്ങളുടെ ഹൃദയതുല്യം കാത്തുസൂക്ഷിക്കുന്ന ഒന്നുകൂടിയായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് ചരിത്രത്തിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണാധികാരിയായി, അതിനുശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഭരണാധികാരിയായി, ഇസ്ലാമിക ഖലീഫയായി. ഈ സന്ദർഭത്തിൽ അതായത് ഹിജ്റ പതിനാറാം വർഷത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പ്രവചനം അത്ഭുതകരമായി പുലരുകയുണ്ടായത്. അതാണ് ഈ പ്രവചനം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ കൗതുകം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. AD 637 ഈ സംഭവം എന്നാണ് ചരിത്രം പറയുന്നത്. അതായത് നേരത്തെ നാം പറഞ്ഞ പോലെ ഹിജ്റ പതിനാറാം വർഷത്തിൽ ബൈസന്റൈൻ ചക്രവർത്തിമാരും ഖിലാഫത്തുർ റാഷിദയും തമ്മിലുണ്ടായ ശക്തമായ സമരങ്ങളുടെ ഒരു അധ്യായമാണ് ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചരിത്ര സംഭവം എന്ന് പറയുന്നത്. ആ സംഭവം ഉണ്ടായത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനെ മോചിപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ സ്വഹാബി വലന്മാരായ അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും ഹസ്രത്ത് അബു ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെയും ഒരു സേനയെയും നിയോഗിക്കുകയായിരുന്നു ഫലസ്തീൻ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഹിജറ പതിനാറാം വർഷത്തിൽ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ആ ദൗത്യവുമായി അവർ പലസ്തീനിന്റെ അടുത്ത് ഒരു വിളിപ്പാടടുത്ത് എത്തിച്ചേരുകയും ചെയ്തു എന്നാണ്. പക്ഷെ അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പലസ്തീൻ ഖുദ്സ് എന്ന് പറയുന്ന നഗരം മോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവർക്ക് ബോധ്യമായത്. കാരണം എന്തെന്നാൽ ഒന്ന് ആ നഗരത്തിന്റെ ചുറ്റുഭാഗവും ആ നഗരത്തെ വലയം വെച്ച് നിൽക്കുന്ന ഒരു വലിയ മതിൽക്കെട്ടുണ്ട്, നഗരത്തിന്റെ അതിർത്തി മതിൽ എന്ന് പറയുന്നത്. ഈ മതിൽക്കെട്ട് വലിയ ബലിഷ്ഠമായ ഒരു മതിൽക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഭേദിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ വിഭാഗം അവരുടെ ആൾക്കാരെല്ലാം ഈ മതിലിന്റെ ഉള്ളിൽ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മതിലിന്റെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താനാണെങ്കിലോ മുസ്ലിം സേനക്ക് സാധ്യമാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്നറിയാം, ഈ മതിലിന്റെ പ്രവേശന കവാടത്തിങ്ങലും മറ്റുമെല്ലാം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. ശക്തമായ ഉപരോധം, ആ ഉപരോധം എന്ന് പറയുന്നത് വളരെ വളരെ നീണ്ടുപോയ ഉപരോധമായിരുന്നു, ഒരു യുദ്ധമുറ എന്ന അർത്ഥത്തിൽ. കാരണം എന്തെന്നാൽ ആ യുദ്ധ ചരിത്രങ്ങൾ പറയുന്നത് ഏകദേശം 6 മാസത്തോളം നീണ്ടുനിന്ന ഉപരോധമായിരുന്നു അത് എന്നാണ്. പക്ഷേ വലിയ വാശിയായിരുന്നു രണ്ടു ഭാഗത്തും ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളായ ആൾക്കാർ തങ്ങളുടെ ഖലീഫ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് വിജയം കാണാതെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാതെ മടങ്ങുകയില്ല എന്ന് 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 പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹും എല്ലാം ഉപരോധിച്ചുകൊണ്ട് പലസ്തീനിലെ ജനങ്ങളെ ഉപരോധിച്ചുകൊണ്ട് അവർ അവിടെ അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അതിലേറെ വലിയ വികാരത്തോടുകൂടെ ആര് വന്നാലും തങ്ങളുടെ
തങ്ങളുടെ കണ്ണായ ഭൂമിയെയും തങ്ങളുടെ ഹൃദയ കേന്ദ്രത്തിനെയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന ക്രമത്തിൽ ബൈസന്റൈൻ ഗവൺമെന്റും നേതൃത്വവും നിൽക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ഈ ബലപ്രയോഗം, മാനസികമായ ഈ ബലപ്രയോഗം 6 മാസത്തോളം നീണ്ടുനിന്നപ്പോൾ സ്വാഭാവികമായും അതിൽ പരാജയപ്പെട്ടത് ബൈസന്റൈൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. 6 മാസം കഴിഞ്ഞപ്പോഴും തങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം തീരുന്ന ക്രമത്തിലും ജനങ്ങൾ പ്രയാസപ്പെടുന്ന, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം താറുമാറാകുന്ന ക്രമത്തിലുള്ള ഈ ഉപരോധം ഇനിയും നീണ്ടുപോകുന്നത് പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കി കൈകളുയർത്തി പരാജയം സമ്മതിച്ച് അവര് മുന്നോട്ട് വരികയായിരുന്നു എന്ന ചരിത്രം പറയുന്നത്. അക്കാലത്തെ അവിടുത്തെ പാത്രിയാർക്കീസിന്റെ നേതൃത്വത്തിലായിരുന്നു കുദ്സ് നഗരം ഉണ്ടായിരുന്നത്. ആ പാത്രിയാർക്കീസുമാരുടെ നേതാവായ സഫ്രോനിയോസ് എന്ന് പറയുന്ന പുരോഹിതൻ അവര് വരികയും ആ യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ നായകന്മാരെ കണ്ടുകൊണ്ട് ഞങ്ങൾ നഗരം വിട്ടുതരാൻ തയ്യാറാണ്, നിങ്ങൾ ഉപരോധം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പാത്രിയാർക്കീസ് വളരെ വളരെ മനോഹരമായ ഒരു കണ്ടീഷൻ കൂടെ മുന്നോട്ട് വെച്ചു. അതെന്തെന്നാൽ നഗരം ഞങ്ങൾ വല്ലാത്തൊരു അഭിമാനകരമായി കാത്തുസൂക്ഷിക്കുന്ന നഗരമാണ്, ഈ നഗ്രഹിക്കുന്നില്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭരണാധികാരിയായ ഖലീഫ ഉമർ തന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് വരികയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങുകയും ചെയ്യണം എന്ന് പറയുകയുണ്ടായി. മഹാനായ അബു ഉബൈദ റളിയല്ലാഹു തആല അൻഹും ഉമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും പുതിയ സംഭവ വികാസങ്ങൾ മദീനയിൽ അറിയിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സന്ദേശം ലഭിച്ചു. പലസ്തീൻ നഗരം വിട്ടുകൊടുക്കാൻ പാത്രിയാർക്കീസ് തയ്യാറായിരിക്കുകയാണ്. പക്ഷേ അവർ വെക്കുന്ന ഒരേ ഒരു ഉപാധി ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് ചെല്ലണമെന്നാണ്, ഖലീഫ നേരിട്ട് ചെല്ലണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഖലീഫ ഈ വിഷയത്തിൽ വളരെ പ്രധാനികളായ സഹാബിവരന്മാരുമായി കൂടിയാലോചന നടത്തി. മഹാനായ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഉസ്മാൻ നിങ്ങളുടെ അഭിപ്രായം? ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു തആല പറഞ്ഞു, ഖലീഫ താങ്കൾ പോകേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ പോയാൽ അവരുടെ കണ്ടീഷനൊക്കെ, നമ്മൾ ഉപാധികളൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ തയ്യാറാകുന്നവരാണ് എന്ന ഒരു ധ്വനി വരും. അതുകൊണ്ട് നിങ്ങൾ പോകേണ്ട, അവര് ഒന്നുകൂടെ ക്ഷീണിക്കട്ടെ. ഒന്നുകൂടി ക്ഷീണിക്കുമ്പോൾ സ്വാഭാവികമായും അവർ യാതൊരു ഉപാധികളൊന്നുമില്ലാതെ തന്നെ കീഴടങ്ങാൻ അവർ തയ്യാറാകും. അങ്ങ് പോകേണ്ടതില്ലെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം അലി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അഭിപ്രായം മറിച്ചാണ് ഉമർ. എന്റെ അഭിപ്രായം അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കളുടെ കയ്യിലൂടെ ഈ മഹത്തായ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ എന്ത് പ്രയാസപ്പെട്ടാലും, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇതിന് പോവുകയും അവരുടെ കയ്യിൽ നിന്ന് ഈ നഗരം മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ട് അഭിപ്രായങ്ങളെയും മാനിക്കുകയുണ്ടായി, രണ്ട് അഭിപ്രായങ്ങളെയും പ്രകീർത്തിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഒരു ഭൃത്യനും കൂടി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുവാൻ വേണ്ടിയും പരിശുദ്ധ ഖുദ്സ് നഗരത്തിന്റെ താക്കോൽ സ്വീകരിക്കാൻ വേണ്ടിയും പുറപ്പെടുകയാണ്. അത് ചരിത്രത്തിൽ വല്ലാത്ത ഒരു വികാരം ഉണ്ടായ സംഭവമാണ് സത്യത്തിൽ അതെന്ന് പറയുന്നത്. കാരണം എന്തെന്നാൽ ആകെ അവർക്ക് പോകാനുണ്ടായിരുന്നത് ഒരൊറ്റ ഒട്ടകം മാത്രമായിരുന്നു എന്നാണ്. ഒരു ഭൃത്യനും അദ്ദേഹവുമാണ് പോകുന്നത്. ഒരുപാട് ദിവസങ്ങൾ നടക്കേണ്ടതുണ്ട്. മദീനയിൽ നിന്ന് വടക്കു ഭാഗത്തേക്ക് നടന്നാൽ എത്തുന്ന ഷാം നാടുകളിലെ പലസ്തീനിൽ എത്തിച്ചേരുവാൻ. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹും കുറച്ച് സമയം വാഹനത്തിലിരിക്കും, പിന്നെ അടിമ കുറച്ച് സമയം വാഹനത്തിലിരിക്കും. അങ്ങനെ ഊഴം വെച്ചുകൊണ്ടായിരുന്നു ഒരു പോയത് എന്നാണ്. അങ്ങനെ അവര് പലസ്തീനിലെത്തുമ്പോൾ സത്യത്തിൽ അടിമയുടെ ഊഴമായിരുന്നു. ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് മുമ്പിൽ നടക്കുന്നുണ്ടായിരുന്നത്. സഫ്രയോസും അദ്ദേഹത്തിന്റെ മറ്റു മതപുരോഹിതന്മാരും മതമേലധ്യക്ഷന്മാരും എല്ലാം ഈ രംഗം കാണുകയുണ്ടായി. അവർക്ക് തന്നെ സംശയമായി, ആരാണ് ഇവരിൽ ഉമർ, ഈ വരുന്ന രണ്ടാളിൽ ആരാണ് ഉമർ എന്ന് ചോദിക്കേണ്ട സാഹചര്യം അവർക്ക് വരെ ഉണ്ടായി. ഏതായിരുന്നാലും അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഇസ്ലാമിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വിനയാന്വിതനാണ് എന്ന സന്ദേശം അവർക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്തു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ആ വിശുദ്ധ ഖുദുസിന്റെ മോചനം, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സമ്പൂർണമായ മോചനം, വിമോചനം, ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന് വേണ്ടി സ്വന്തമാക്കുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല അതിനുശേഷം ഒരുപാട് അനുകരണീയമായ, വളരെ മാതൃകാപരമായ നീക്കങ്ങളായി
ആയിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അൽ ഉഹ്ദത്തുൽ ഉമരിയ എന്ന് പറയുന്ന ഒരു കരാർ അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ്. ആ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്വനി എന്ന് പറയുന്നത് നഗരം ഇനി ഇന്നു മുതൽ മുസ്ലിമീങ്ങളുടേതാണ്, ഇസ്ലാമിക ഖലീഫയുടെ കീഴിലാണ്. പക്ഷേ ഇവിടെ ജൂതന്മാർക്ക് വന്ന് താമസിക്കാവുന്നതാണ്, അവർക്ക് അവരുടേതായ ആരാധനകൾ നിർവഹിക്കാവുന്നതാണ്. ഇവിടെ ക്രൈസ്തവർക്ക് വന്ന് താമസിക്കാവുന്നതാണ്, അവർക്ക് അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം നിർവഹിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു മതപരമായ സ്വാതന്ത്ര്യം ആ കാലത്ത് വെച്ചു നൽകാൻ മഹാനായ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി എന്നാണ് ചരിത്രം. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിൽപ്പെട്ട ഒന്നാണ്. മറ്റൊരു ഈ സംഭവത്തിൽ ഈ യാത്രയിലുണ്ടായ മറ്റൊരു സംഭവം, നമസ്കാരത്തിന് സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം നോക്കിയെന്നാണ്. ഇത് കണ്ട സഫറിയോനിയോസ് പറഞ്ഞു, പാത്രിയാർക്കീസുമാരുടെ തലവൻ പറഞ്ഞു, ഞങ്ങളുടെ മസ്ജിദുൽ ഖിയാ, ഞങ്ങളുടെ കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന അൽ ഖിയാമ എന്ന് പറയുന്ന ചർച്ചിൽ ഉമർ താങ്കൾക്ക് നിസ്കരിക്കാവുന്നതാണ്, ഞങ്ങൾ അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഓഫർ സന്തോഷം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ നിസ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ അത് ദൂരവ്യാപകമായ അനന്തരഫലങ്ങൾ ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാം. കാരണം എന്തെന്നാൽ എന്റെ പിൻതലമുറക്കാരായ ആൾക്കാർ ഒരിക്കൽ എന്തെങ്കിലും ഒരു കാലത്ത് ഈ ചർച്ചിന്റെ അവകാശവാദവുമായി, ഇത് ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന വാദിക്കുന്ന ഒരു സാഹചര്യം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് വേണ്ട എന്ന് പറയുകയും അദ്ദേഹം ചർച്ചിന്റെ തെല്ലപ്പുറത്ത് നിന്നുകൊണ്ട് വേറൊരു സ്ഥലത്ത് നമസ്കരിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് പിൽക്കാലത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് നിസ്കരിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്, ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മസ്ജിദ് ഉമർ എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള പലസ്തീനിൽ പള്ളി എന്ന് പറയുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുദുസ് നഗരം മോചിപ്പിച്ചെടുത്തു എന്ന് മാത്രമല്ല, എന്നതിന് ശേഷം പിന്നെ അവിടെ നിൽക്കുന്ന ആ ദിവസങ്ങളിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മസ്ജിദുൽ അഖ്സ എന്ന് പറയപ്പെടുന്ന, വിശുദ്ധ ഖുർആൻ പറയുന്ന, അതുപോലെ തന്നെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആകാശാരോഹണം ആരംഭിക്കുകയുണ്ടായ ആ സഖറത്തുൽ മുഖദ്ദസ എന്ന് പറയുന്ന വിശുദ്ധ പാറക്കല്ല് അതെവിടെയാണ്, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ എന്ന് പറയപ്പെടുന്ന പള്ളി അതെവിടെയാണ്, അതിന്റെ അടയാളം എവിടെയാണ്, കാരണം അതിന്റെ അടയാളങ്ങളും മറ്റൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് എവിടെയാണ് എന്ന് അന്വേഷിക്കുവാൻ അദ്ദേഹം പ്രധാനപ്പെട്ട സഹാബിവരന്മാരെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ജൂതന്മാരിൽ നിന്ന് ഇസ്ലാമതം സ്വീകരിച്ച കാബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ പാത്രിയാർക്കീസിനെ തന്നെ പോയി കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എവിടെയാണ് ഈ പള്ളിയും ഈ സഖറത്തുൽ മുഖദ്ദസയും നിൽക്കുന്ന സ്ഥലം എന്ന് കണ്ടെത്തുവാൻ വേണ്ടി. അവരൊന്നും പറഞ്ഞ സ്ഥലങ്ങളൊന്നും അനുയോജ്യമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ സ്ഥലം അവസാനം ഉമർ റളിയല്ലാഹു അൻഹു കണ്ടെത്തുകയും അവിടെ പള്ളി പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ്. പിന്നീട് പിൽക്കാലത്ത് ആ സഖറത്തുൽ മുഖദ്ദസയുടെ മുകളിൽ ഇസ്ലാമിക ഖലീഫയായിരുന്ന അമവി ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാനാണ് ഇന്ന് നമ്മൾ കാണുന്ന ഡോം കുബ്ബയുണ്ടാക്കിയത് മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്തായിരുന്നു എന്നാണ്. ഈ സംഭവമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോ ഹിജ്റ 11 വർഷത്തിൽ വഫാത്തായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവചനം കേവലം 5 വർഷങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായി സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ എത്രമാത്രം കൗതുകകരമാണ്, എത്രമാത്രം അർത്ഥപൂർണമാണ് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഔഫ് ബിൻ മാലിക് അൽ അസ്ജഈ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, പിന്നെ ഒന്ന് എന്റെ മരണമാണ്, രണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനമാണ്, മൂന്നാമത്തേത് മൗതാനുൻ മൗതാനുൻ അല്ലെങ്കിൽ മവത്താനുൻ അല്ലെങ്കിൽ മൂത്താനുൻ എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെ ഇഅ്റാബ് ചെയ്യാറുണ്ട്, അതിനെ ഹർക്കത്ത് ചെയ്യാറുണ്ട്. എന്തായിരുന്നാലും മൗത്താൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരമ്പര, മരണത്തിന്റെ പരമ്പരയാണ് എന്നാണ്. യഖുദു ഫീക്കും, അത് നിങ്ങളെ പിടികൂടും. ഉഖാസിൽ ഗനം, ഉഖാസുൽ ഗനം പോലെ അറബിയയിലെ ആടുമാടുകൾക്ക് ഉണ്ടാവാറുള്ള ഒരു പ്രത്യേക രോഗമാണ് ഉഖാസ്, ക്ഷമിക്കണം, ഖുആസുൽ ഗനം, ഖുആസ് എന്ന് പറയുന്ന രോഗം. അത് ഒരു പ്രത്യേക രോഗമാണ്. ആ രോഗം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത, അതിന്റെ ലക്ഷണം പ്രകടമാകുന്നതോടുകൂടെ അത് മരിച്ചു വീഴും. അത്രമാത്രം വലിയ ശക്തിയുള്ള ഒരു രോഗമായിരുന്നു അത് എന്നാണ്. ഖുആസുൽ ഗനം എന്ന് പറയപ്പെടുന്ന രോഗം. ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആടുമാടുകളെ ചികിത്സിക്കാൻ കഴിയില്ല. അത് അതിന്റെ പ്രാഥമികമായ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾക്ക് തന്നെ മരിച്ചു വീഴും. അങ്ങനെയുള്ള ആടുകൾ
കുആസരോഗം ബാധിച്ച ആടുകൾ മരിച്ചു വീഴുന്നത് പോലെ ജനങ്ങളുടെ ഒരു വലിയ മരണത്തിന്റെ പരമ്പരയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂന്നാമത്തെ ഈ പ്രവചനം ഇതും ഇതും അതേ കാലഘട്ടത്തിൽ തന്നെ പുലരുകയുണ്ടായി എന്നതാണ് നമുക്കിന്ന് കൗതുക ലോകത്തിൽ കേൾക്കാനുള്ള മറ്റൊരു കൗതുകം എന്ന് പറയുന്നത്. ആ സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മരണത്തിന്റെ പരമ്പര എന്ന് പറയുന്നത് ഏതാണ് എന്നതിനെ പറ്റി ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കളായ മഹാന്മാരായ മുഹദ്ദിസീങ്ങളും മഹാന്മാരായ മുഫസ്സിരീങ്ങളും എല്ലാം ഏകദേശം ഏകകണ്ഠമായി പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഹിജ്റ 18-ാം വർഷം, അതായത് ഹിജ്റ 17-ാം വർഷത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് ഹിജ്റ 16 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ബൈത്തുൽ മുഖദ്ദസ് വിമോചിപ്പിക്കുകയുണ്ടായത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്. അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു വർഷത്തിന്റെ ഉള്ളിലായി ഹിജ്റ 18-ാം വർഷത്തിൽ ഉണ്ടായ ഒരു വലിയ മഹാമാരിയാണ് ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ അതുപോലെ തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ നമ്മെ അറിയിക്കുകയാണ്. ഈ മഹാമാരിയെ താഴൂനു അംവാസ് എന്നാണ് പറയുന്നത്. താഴൂനു അംവാസ് താഴൂനു അംബാസ് എന്ന് പറയുന്നത് അംബാസിലെ പ്ലേഗ് രോഗം എന്നാണ്. പ്ലേഗ് രോഗം എന്ന അർത്ഥത്തിലുള്ള താഴൂൻ എന്ന് പറയുന്ന മഹാമാരിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇത് പറയും ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഉണ്ടായത് എന്നത് വളരെയേറെ നോട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. നബിയുടെ പ്രവചനം എത്രമാത്രം ശക്തമായി പുലരുകയാണ് എന്ന് കൂടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരണത്തിന്റെ പരമ്പരയെ വിശേഷിപ്പിച്ചത് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഖുആസുൽ ഗനം എന്ന് പറയുന്ന ആടുകൾക്കുണ്ടാകുന്ന രോഗം പോലെയുള്ള രോഗം ബാധിച്ചുകൊണ്ട് ജനങ്ങൾ മരിച്ചു പരമ്പരയായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നാണ്. ഇത് തന്നെയാണ് നബി ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ പറയാനുള്ള കാരണം, മുഫസ്സിറുകൾ പറയാനുള്ള കാരണം, ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയാനുണ്ടായ മുഹദ്ദിസുകൾ പറയാനുണ്ടായ കാരണം എന്താണ് എന്നറിയാമോ? അത് ഈ ഒരു സ്വഭാവത്തിലുള്ള വലിയൊരു മഹാമാരിയായിരുന്നു സത്യത്തിൽ ഹിജ്റ 18-ാം വർഷത്തിൽ അംവാസ് എന്ന് പറയുന്ന പ്രദേശത്ത്. അംവാസ് എന്ന് പറയുന്ന പ്രദേശം റംലയുടെയും റംല എന്ന് പറയുന്ന സ്ഥലവും ബൈത്തുൽ മുഖദ്ദസിനെയും ഇടയിലുള്ള ചെറിയ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ നിന്നാണ് ഈ രോഗം ആദ്യമായി കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന അർത്ഥത്തിൽ അംവാസിലെ താഴൂൻ എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ പിന്നെ അംവാസിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്നാണ്. കാരണം അംവാസിൽ നിന്ന് ആരംഭിച്ച് അത് കുദുസിലൂടെയും മാത്രമല്ല കൂഫായിലും ബസറായിലും ഒക്കെ എത്തുകയുണ്ടായി, റാക്കിയൻ നഗരങ്ങളിൽ വരെ എത്തുകയുണ്ടായി എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഈ സംഭവം മരണത്തിന്റെ പരമ്പരയാണ് എന്ന് പറയാൻ എന്താണ് കാരണമെന്നറിയാമോ? ഈ താഴൂനു അംവാസ് എന്ന് പറയുന്ന ഈ മഹാമാരിയിൽ പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം, അതാണ് പരിശോധിക്കേണ്ടത്. അതിനെപ്പറ്റി ചരിത്രങ്ങളിൽ പല അഭിപ്രായമുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കൃത്യമായി കണക്കുകളും മറ്റൊന്നും സൂക്ഷിക്കാൻ മാത്രമുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല ഇത് ജനങ്ങളെല്ലാം വല്ലാതെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന, ആരെയും പിടികൂടാൻ സാധ്യതയുള്ള ഒരു മഹാമാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരൊക്കെ മരിച്ചു, എത്ര ആള് മരിച്ചു എന്നതൊന്നും എണ്ണാൻ ആർക്കും മാനസികമായ ഒരു അവസ്ഥ അനുകൂലമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നാലും ഈ വിഷയത്തിലുള്ള ചരിത്ര നിഗമനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 20,000 പേരെങ്കിലും താഴൂനു അംവാസ് എന്ന മഹാമാരിയിൽ മരിച്ചു വീഴുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു വർഷത്തിന്റെ കാലയളവ് പോലുമില്ലാത്ത ചെറിയൊരു കാലയളവിനുള്ളിൽ ഒരു പ്രദേശത്ത് 20,000-ത്തോളം പേർ മരിക്കാനിടയാക്കിയ ഒരു മഹാമാരി എന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മവത്താൻ എന്ന് ഉപയോഗിച്ച ആ മരണത്തിന്റെ പരമ്പര എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില പണ്ഡിതന്മാർ പറയുന്നത് 30,000 പേരെങ്കിലും മരിച്ചു എന്നാണ്. ചില ആൾക്കാർ 25,000, ചില ആൾക്കാർ 20,000 എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ 20,000-ോ 25,000-ോ ഏതായാലും ഏറ്റവും കുറഞ്ഞ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ, സ്വീകരിച്ചാൽ തന്നെ 20,000 പേരെങ്കിലും അന്ന് ഷാമിൽ മരണപ്പെടുകയുണ്ടായി ഈ മഹാമാരിയെ തുടർന്ന് എന്നാണ് ചരിത്രം പറയുന്നത്.
ഹിജറ പതിനെട്ടാം വർഷം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ വല്ലാത്ത വേദനാജനകമായ ഒരു വർഷമായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാൻഹുവിന്റെ ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ്. അതിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ആ താഊനിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയ വിലപ്പെട്ട ജീവനുകൾ ആരുടേതായിരുന്നു എന്നറിയാമോ? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയും അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന അപരനാമത്തിനും വിശേഷണത്തിനും പാത്രീഭവിക്കാനുള്ള സൗഭാഗ്യമുണ്ടായ മഹാനായ സഹാബി വരൻ അബു ഉബൈദ ഇബ്നുൽ ജറാഹ്, ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഈ താഊൻ അംവാസിലാണ് മരണപ്പെടുകയുണ്ടായി പ്ലേഗ് രോഗം. മഹാനായ ഹസ്രത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലായി ജീവിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാനായ അബു സുഫിയാൻ ഇബ്നു ഹർബിന്റെ മകൻ യസീദ് ഇബ്നു അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വളരെ 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 പ്രധാനപ്പെട്ട സഹാബിവരന്മാരിൽ പലരുടെയും വിലപ്പെട്ട ജീവൻ വരെ ഈ താഊൻ കവർന്നെടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. മഹാനായ അബു മൂസ അൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു അക്കാലത്ത് കൂഫായിലെ ഖാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ ഈ താഊൻ എത്തുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി എന്നാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്ന് ഞെട്ടിക്കുന്ന ഈ വാർത്ത കേട്ടു. ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? എത്രയും പെട്ടെന്ന് തന്നെ വളരെ പ്രധാനികളായ സഹാബിവരന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവിടെയുള്ള സത്യവിശ്വാസികളായ ആൾക്കാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും അദ്ദേഹം മദീനയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. മദീനയിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ളത് ഷാം വഴിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഏകദേശം തബൂക്ക് നഗരത്തിന്റെ അടുത്ത് സർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ഷാമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഖലീഫയെ സ്വീകരിക്കാൻ വേണ്ടി, ഖലീഫയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അബൂ ഉബൈദ റളിയല്ലാഹു അടക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന സൈനിക നേതാക്കന്മാർ വരികയുണ്ടായി. അവർ വന്നുകൊണ്ട് പിന്നെ ഖലീഫയോട് പറഞ്ഞു, ഖലീഫ, നിങ്ങളിപ്പോ അങ്ങോട്ട് ഷാമിലേക്ക് പോകുന്നത് ബുദ്ധിയല്ല. കാരണം അവിടെ അത്രമാത്രം ഭീഭത്സകരമായ ക്രമത്തിലാണ് പ്ലേഗ് രോഗം പടർന്ന് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇപ്പൊ പോകരുത്, പോയാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാകും. അത്രമാത്രം വേദനാജനകമായ റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത് എന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. അതോടെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ആശങ്കയായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? താൻ അവിടേക്ക് പോകണമെന്ന താല്പര്യത്തോടുകൂടിയാണ് പുറപ്പെട്ടത്. പക്ഷെ ഇവിടെ വെച്ച് അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലുള്ള ആൾക്കാർ തന്നോട് അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നു. അദ്ദേഹം ആകെ കൺഫ്യൂസ്ഡ് ആയി പോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹാജിരീങ്ങളെ വിളിക്കാൻ പറഞ്ഞു. മുഹാജിരീങ്ങളായ സഹാബിവന്മാർ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മുഹാജിരീങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാ ഇങ്ങനെ പോകണോ പോകണ്ടേ എന്ന രണ്ട് വിഷയങ്ങൾക്ക് മുമ്പിലാണ് ഞാനുള്ളത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് കേട്ടപ്പോ മുഹാജിരീങ്ങളായ ആൾക്കാർ, കുറച്ച് ആൾക്കാർ പറഞ്ഞു, നമുക്ക് പോകാം, നമ്മൾ ഏതായാലും വന്നതല്ലേ, നമ്മൾ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ ഖദറാണ്, എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മൾ പോകാം. ചില ആൾക്കാർ പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറഞ്ഞു, മഅക ബഖിയത്തുൻ നാസ് വഅസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ താങ്കളോടൊപ്പം ബാക്കിയുള്ള ജനങ്ങളുണ്ട്, ആരോഗ്യമുള്ള ജനങ്ങൾ, രോഗം ബാധിച്ചിട്ടില്ലാത്ത ജനങ്ങൾ, മാത്രമല്ല സഹാബിമാർ, നബിയുടെ സഹാബിമാരാണ് അങ്ങയോടൊപ്പം ഉള്ളത്, അതുകൊണ്ട് ഇവരെയും കൊണ്ടുപോയി മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് അവർ പറഞ്ഞു. ചുരുക്കത്തിൽ മുഹാജിരീങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ രണ്ടു ചേരിയായിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ പറഞ്ഞു, അൻസാരികളെ വിളിക്കൂ എന്ന് പറഞ്ഞു. അൻസാരികളോട് കാര്യങ്ങൾ ചോദിച്ചു. അൻസാരികളും മുഹാജിറുകളെ പോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, നമ്മൾ എന്തായാലും പോവുക തന്നെ വേണം എന്ന് പറഞ്ഞു. മറ്റു കൂട്ടം ആൾക്കാർ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ പോകേണ്ടതില്ല, നമ്മൾ പോകുന്നത് അപകടമാണെങ്കിൽ നമ്മൾ പോകരുത്, നമ്മൾ വെറുതെ നമ്മുടെ ശരീരങ്ങളെ അപകടത്തിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കരുത് എന്ന് അഭിപ്രായപ്പെട്ടു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രയാസപ്പെട്ടു, ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നു. അവസാനം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖുറൈശികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാജറത്തുൽ ഫത്തിഹ എന്ന് പറയുന്ന, അതായത് ഫത്തിഹ മക്കയ്ക്ക് ശേഷം ഇസ്ലാമം സ്വീകരിച്ചവരായ വളരെ പ്രധാനികളായ പല മശായിഖുമാരും വളരെ പ്രായാധിക്യമുള്ള പല ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരുടെ അഭിപ്രായം അവർ പറയുകയുണ്ടായി. എന്താണ് പറയുന്നത് എന്നറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോ താങ്കളും താങ്കളോടൊപ്പമുള്ള ജനങ്ങളും മദീനയിലേക്ക് മടങ്ങുകയാണ് നല്ലത്. ഒരിക്കലും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു രോഗത്തിനെ പറ്റിയുള്ള വിവരം കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകരുത് എന്നാണ് അഭിപ്രായം.
മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പിന്നെ തീരുമാനമെടുത്തു, മടങ്ങാൻ തീരുമാനിച്ചു. മദീനയിലേക്ക് മടങ്ങുകയാണ്, ഷാമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബിമാരിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കുകയുണ്ടായി, ആ ഫിറാറ മിൻ ഖദറില്ലാ, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണോ താങ്കൾ മടങ്ങുന്നത് എന്ന് ചോദിക്കുവരെയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ഗൈറക ഖാലഹായ അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും അത് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമാകുമായിരുന്നില്ല, എനിക്ക് പ്രശ്നമുണ്ടാകുമായിരുന്നില്ല എന്ന് വരെ പറയുകയുണ്ടായി. എന്തായിരുന്നാലും അവസാനം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹവും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വബാ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരകമായ മഹാമാരികൾ ഒരു നാട്ടിൽ പടർന്നു പിടിച്ചാൽ നിങ്ങൾ എന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തപ്പോൾ അവർ എല്ലാവരും തിരിച്ചു പോകാൻ തന്നെ തയ്യാറാവുകയുണ്ടായി എന്നാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഓരോ ദിവസവും വാർത്തകളെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവിടുത്തെ അവരുടെ മുസ്ലിമീങ്ങളുടെ നേതാവ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ സഹാബിയാണ്, ഏറ്റവും വിശ്വസ്തനായ സഹാബിയാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിന്റെ ഉള്ളിലൊരു മോഹമുണ്ടായി, അബൂ ഉബൈദയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ ഒരു കത്ത് കൊടുത്തയച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ആ കത്തിലൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ ഉബൈദ ഈ കത്ത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ മദീനയിലേക്ക് വരണം, മറ്റൊന്നും ചോദിക്കരുത് എന്ന് പറയുകയുണ്ടായി. കത്ത് കിട്ടിയപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹുവിന് മനസ്സിലായി ഖലീഫ എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന്. ജനങ്ങളിങ്ങനെ മരിച്ചു മരിച്ചു വീണുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ രക്ഷിക്കുക എന്നതാണ് ഖലീഫയുടെ ഉദ്ദേശം എന്ന് മനസ്സിലായ അബൂ ഉബൈദ റളിയല്ലാഹുവിന് തിരിച്ച് മറുപടി എഴുതി, ഖലീഫ താങ്കളുടെ ഉദ്ദേശം എനിക്കറിയാം, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമാറാവട്ടെ. ഞാൻ ഇത്തരം പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആൾ എന്ന അർത്ഥത്തിൽ ഇവിടുത്തെ ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പോരാൻ ഞാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ആൾക്കാർ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ജീവിക്കുകയും എന്റെ ആൾക്കാർ മരിക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം മരിക്കുകയും ചെയ്യും എന്ന കത്ത് അദ്ദേഹം ഖലീഫക്ക് കൊടുത്തയച്ചു. ഖലീഫക്ക് ഈ കത്ത് മറുപടി കത്ത് മദീനയിൽ ലഭിച്ചു. ആ കത്ത് വായിച്ച ഖലീഫ പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ്. പൊട്ടിക്കരയുന്നത് കണ്ട്, ഷാമിൽ നിന്ന് വന്ന ഒരു കത്ത് വായിച്ച് ഖലീഫ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ആൾക്കാർ സഹാബിമാരെല്ലാവരും ചോദിച്ചു, തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു, അബൂ ഉബൈദ മരണപ്പെട്ടുവോ എന്ന് ചോദിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരണപ്പെട്ടിട്ടില്ല, പക്ഷേ അദ്ദേഹം മരണപ്പെടാൻ പോവുകയാണ് എന്ന് പറയുകയുണ്ടായി. അവസാനം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയോട് പറഞ്ഞു, അബൂ ഉബൈദ രോഗം പടർന്നു പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ്, താഴ്ന്ന പ്രദേശങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറി തെല്ലുയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്ന് പറയുകയായിരുന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറുന്നതുകൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ആ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാലിന്റെ വിരലിൽ പ്ലേഗിന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുകയും മാത്രമല്ല അതിൽ അദ്ദേഹം അവസാനം വഫാത്താവുകയും ചെയ്തു. മഹാന്മാരായ സഹാബിവരന്മാർ ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവമായിരുന്നു ആ സംഭവം. ആ സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് ബിൻ മാലിക് അൽഅശ്അഇ റളിയല്ലാഹു തആല അൻഹുവോട് പറയുന്നത്. അപ്പോ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിക്കൊടുക്കുന്ന ഔഫ് ബിൻ മാലിക് അൽഅശ്അഇ റളിയല്ലാഹു തആല അൻഹുവിനെ എണ്ണിക്കൊടുക്കുന്ന ആറു കാര്യങ്ങളിൽ ഒന്ന് നബിയുടെ മരണം. നബിയുടെ മരണം എന്ന് പറഞ്ഞത് പുലരുകയായിരുന്നു. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനം എന്ന് പറയുന്നത് അത് പുലരുകയുണ്ടായി ഹിജ്റ 16-ാം വർഷത്തിൽ. പിന്നെ ഈ ഖുആസുൽ ഗനം പോലെ മനുഷ്യന്മാർ മരിച്ചു മരിച്ചു വീഴുന്ന മരണത്തിന്റെ പരമ്പര എന്ന് പറയുന്ന മഹാമാരി അതും സംഭവിക്കുകയുണ്ടായി. നബി പറയുന്നത് 6 ലക്ഷണങ്ങളാണ്. ഈ 6 ലക്ഷണങ്ങളിൽ 3 ലക്ഷണങ്ങളും ഉണ്ടാകുകയുണ്ടായി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായ താഊന് അംബാസിന്റെ സന്ദർഭത്തിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട്
ഇതേ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അനു തന്നെ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല ഈ കാര്യങ്ങളിൽ മൂന്നെണ്ണം പുലർന്നു, ഈ മൂന്നെണ്ണം പുലർന്നു, ഇനി മൂന്നെണ്ണം, ഇനി വരാനിരിക്കുന്ന മൂന്നെണ്ണം അത് പുലരാനിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് മഹാനായ മുആദ് റളിയല്ലാഹുവിനോട് ഔഫ് റളിയല്ലാഹു തആല എന്ന് പറയുകയുണ്ടായി എന്നാണ്. നാലാമത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇസ്തിഫാദത്തുൽ മാലാണ്. ഇസ്തിഫാദത്തുൽ മാൽ എന്ന് പറയുന്നത് സമ്പത്ത് കുമിഞ്ഞുകൂടുക എന്നതാണ്. ജനങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ അത് വേണ്ട, സദക്ക കൊടുത്താൽ വരെ അത് വേണ്ട, അല്ലെങ്കിൽ ചെറിയ പ്രതിഫലങ്ങൾ കൊടുത്താൽ അതൊന്നും പോരാ, അവരുടെ മുഖം തെളിയില്ല, അത്തരത്തിലുള്ള സാഹചര്യം ജനങ്ങൾക്കിടയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുക എന്നതാണ്. ഇത് ഒരു പ്രത്യേക സംഭവത്തെ ആധാരമാക്കിയല്ല നബി പറയുന്നത്, പക്ഷേ എങ്കിലും ഈ പ്രവചനവും പുലർന്നു എന്നോ അല്ലെങ്കിൽ പുലർന്നു കൊണ്ടിരിക്കുകയാണ് എന്നോ നമുക്ക് ഏതു കാലഘട്ടങ്ങളിലും പറയാൻ തീർച്ചയായും സാധ്യമാകുമെന്നതാണ് വസ്തുത. കാരണം എന്തെന്നാൽ മഹാനായ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു തആലയുടെ കാലം പോലെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം പോലെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും മദീനയിലും ഇസ്ലാമിക രാജ്യത്തും എല്ലാം ഈ സംഭവം ഉണ്ടായിരുന്നു എന്നാണ്. സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ധാരാളം ഉണ്ടാകുകയും ജനങ്ങൾക്കൊന്നും തന്നെ ചെറിയ സംഖ്യകളൊന്നും കൊടുത്താൽ അവരുടെ മുഖം തെളിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു ഫിത്നയെ പറ്റിയാണ്. ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലതുഹു. ആ ഫിത്നയുടെ വ്യാപ്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഫിത്ന കടക്കാത്ത അറബിയയിൽ ഒരു വീടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫിത്ന, ആ ഫിത്നയെ പറ്റി ആധുനിക പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാൽ പൗരാണികമായ പണ്ഡിതന്മാർ പറയുന്നത്, പഴയകാല പണ്ഡിതന്മാർ പറയുന്നത്, അത്തരത്തിലുള്ള ഒരു ഫിത്ന തീർച്ചയായും സമൂഹത്തിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ഇത് ടെലിവിഷൻ വരെയുള്ള, വീഡിയോ വരെയുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയകൾ വരെയുള്ള സംഭവങ്ങൾ ഒരു വീട്ടിലുമില്ലാതെ എല്ലാ വീടുകളെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞ ഇത്തരം മാധ്യമങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആധുനിക പണ്ഡിതന്മാർ പറയുന്നു. എന്തായിരുന്നാലും അതും പ്രവചനമാണ്. ആ പ്രവചനം പുലർന്നു എന്നോ അല്ലെങ്കിൽ പുലർന്നു കൊണ്ടിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ പുലരും എന്നോ തീർച്ചയായും നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അവസാനത്തേത്, സുമ്മഹദനത്തുൻ, പിന്നീട് ഒരു സന്ധിയായിരിക്കും. നിങ്ങളും ലോകത്തെ ക്രൈസ്തവ ജനവിഭാഗം, ലോകത്തെ ഏറ്റവും വലിയ ജനവിഭാഗമായ ക്രൈസ്തവരും തമ്മിൽ നിങ്ങൾ ഒരു സന്ധിയിലേർപ്പെടും. ആ സന്ധിയുടെ മറവിൽ അവർ ഒരിക്കൽ നിങ്ങളെ വഞ്ചിക്കും. ഒരു വലിയ സഖ്യസേന രൂപീകരിച്ചുകൊണ്ട് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ തന്നെ പറഞ്ഞു, അവർ തഹത്ത തമാനീന ഗായ, റായത്തുൻ എന്ന് പറഞ്ഞാൽ റായത്തുൻ എന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം കൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതായത് 80 കൊടികൾക്ക് കീഴിലായി 80 ഗ്രൂപ്പുകൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരും. ഓരോ ഗ്രൂപ്പിലും ഇസ്നാ ആഷറ അൽഫൻ, 12,000-ത്തോളം പേരുണ്ടായിരിക്കുമെന്നാണ്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹും മുആദ് റളിയല്ലാഹുവിനോട് നേരത്തെ ഈ കാര്യം പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹുവിന് പറയുകയുണ്ടായി, അന്ന ലിഹാദ അഹ്ല, ഈ പറഞ്ഞ അവസാനം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവര് തീർച്ചയായും വരും എന്നാണ്. ഇവിടെ ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നബിയുടെ പ്രവചനങ്ങളിൽ 6 പ്രവചനങ്ങളിൽ 3 പ്രവചനവും കൃത്യമായി പുലരുകയുണ്ടായി. ഒരു ചരിത്ര സംഭവം എന്ന അർത്ഥത്തിൽ, ഒരു പെർട്ടിക്കുലർ സംഭവം എന്ന അർത്ഥത്തിൽ തന്നെ അത് പുലരുകയുണ്ടായി. ബാക്കി പറഞ്ഞ 3 കാര്യങ്ങളോ അതിനെ സംബന്ധിച്ച് നമുക്ക് അത് പുലർന്നിട്ടുണ്ട് എന്ന് പറയാം, അത് പുലർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം, ഇല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും അത് പുലരാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട്. ക്രൈസ്തവ ലോകവുമായി മുസ്ലിമീങ്ങൾക്ക് അധികം വൈകാതെ തന്നെയുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിനെ പറ്റി, ഒരു സന്ധി ഉണ്ടാകുന്നതിനെ പറ്റി തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി വളർന്ന് പന്തലിക്കുന്നതിനെ പറ്റി, നമുക്കത് പുലർന്നു എന്നോ പുലർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ പുലരാൻ പോവുക തന്നെയാണ് എന്നോ ഒക്കെ നമുക്ക് തീർച്ചയായും വിശ്വസിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിത്നകൾ ഉണ്ടായി വരുന്ന ഓരോ പരിഷ്കാരങ്ങളും, സമൂഹത്തിൽ ഉണ്ടായി വരുന്ന ഓരോ പരിഷ്കാരങ്ങളും, ആ പരിഷ്കാരങ്ങളുടെയൊക്കെ ആത്യന്തികമായ സ്വഭാവം എന്ന് പറയുന്നത് ഇസ്ലാമിക സ്വഭാവത്തിൽ നിന്നും ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നും ജനങ്ങളെ പിന്നോട്ട് വലിക്കുക എന്നുള്ളതാണ്. പുതുതായി നമ്മുടെ മനുഷ്യകുലം പരീക്ഷിച്ചു വരുന്ന, അല്ലെങ്കിൽ പുതുതായി മനുഷ്യകുലം കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും, ആ കാര്യങ്ങൾ
ഏത് കണ്ടുപിടുത്തമാണെങ്കിലും ആ കണ്ടുപിടുത്തം ഒരു പുതിയ ഡിവൈസ് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചാൽ ഈ ടെക്നോളജിയും ഈ ഡിവൈസും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അത് ഇസ്ലാമിന് പലപ്പോഴും അനുകൂലമാകുന്നില്ല. അനുകൂലമാക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാകുമെന്ന കാര്യം അവിതർക്കിതമാണ്. പക്ഷേ അതിനെല്ലാം ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ജനങ്ങളുടെ വികാരം, ഇസ്ലാമിന്റെ വികാരത്തെയല്ല, ജനങ്ങളുടെ വികാരത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏത് കണ്ടുപിടുത്തങ്ങളിലേക്ക് ലോകം എത്തിച്ചേരുമ്പോഴും അതെല്ലാം ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുന്ന ഫിത്തനകളായി തീരുകയാണ്. ആ ഫിത്തനകളാണെങ്കിലോ ഒരു വീടും, പണ്ഡിതന്റെ വീട്ടിലും പാമരന്റെ വീട്ടിലും അറിവുള്ളവന്റെ വീട്ടിലും അറിവില്ലാത്തവന്റെ വീട്ടിലും പാവപ്പെട്ടവന്റെ വീട്ടിലും കുബേരന്റെ വീട്ടിലും കുജേരന്റെ വീട്ടിലും എല്ലാം ഈ ഫിത്തനകൾ ഒരേ സ്വരത്തിൽ ഉണ്ടായിത്തീരുകയാണ്. വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ സൗകര്യങ്ങൾ, എന്നാൽ ചെറിയ ചെറിയ ആൾക്കാർക്കോ അവർക്കും എത്തിപ്പിടിക്കാവുന്ന ക്രമത്തിലുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങൾ അവർക്കുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഫിത്തനകളെല്ലാം തന്നെ എല്ലാ വീടുകളെയും എല്ലാ മനസ്സുകളെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുവരുളിലെ ഒരു കൗതുകമാണ് ഇന്ന് നാം കൗതുക ലോകത്തിൽ പറയുകയുണ്ടായത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കൂടെയാണ് ഈ ഇത്തരം പ്രവചനങ്ങളെല്ലാം. ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. നബിയുടെ അധ്യാപനകൾ, നബിയുടെ ശിക്ഷണമുറകൾ, നബിയുടെ തർബിയത്തിന്റെ മറ്റു ഭാഗങ്ങൾ, ഇതിലെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കൗതുകകരമായ ശാസ്ത്രീയതകൾ അടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത അധ്യായങ്ങളിലൊക്കെ തന്നെയും നമുക്ക് ഖുർആനിലും സുന്നത്തിലും പരന്നുകിടക്കുന്ന ഇത്തരം അറിവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ, ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊരു കഥ പറയുകയാണെന്നോ ഒരു ചരിത്രം പറയുകയാണ് എന്നോ അതിലുള്ളൊരു പ്രത്യേക വികാരം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഇതെല്ലാം നമ്മുടെ ഈമാനികമായ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഇസ്ലാമിന്റെ മാർഗത്തോടും വഴിയോടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോടും ആദർശങ്ങളോടും മാനസികമായി മനസ്സുകൊണ്ട് അടുത്തു നിൽക്കാനുള്ള ഒരു വലിയ വലിയ അവസരമായി തീരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമായിരിക്കും കൗതുക ലോകത്തിലൂടെയുള്ള നമ്മുടെ ഈ സഞ്ചാരം അർത്ഥപൂർണമാവുക. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അള്ളാഹു അറിവ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൽപാന്ധാവിലൂടെ സൽസരണിയിലൂടെ ജീവിതവുമായി മുന്നോട്ടു പോകുവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കരുണയും കടാക്ഷവും പാപികളായ ദോഷികളായ നമുക്കുമേലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇതുവരെയും കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.